നമസ്കാരം. നമ്മുടെ എ എ റഹീം സഖാവ് ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി ഒക്കെയാണ്. ഇന്നലെ ചാനൽ ചർച്ചകളിലൊക്കെ കിടന്ന് ബഹളം കൂട്ടുന്നത് കേട്ടു. മനോരമ ന്യൂസിന്റെ ചാനൽ ചർച്ചയിൽ ഷാഫി പറമ്പിൽ എം എൽ എ ഒന്നും പറയാൻ സമ്മതിക്കാതെ കിടന്ന് ഹൃദയം പൊട്ടി കരയുന്നതും അല്ലെങ്കിൽ കരച്ചിലിന്റെ വക്കോളം എത്തിയതൊക്കെ നമ്മൾ കാണുകയും ചെയ്തു. അപ്പോൾ ഇതിനു മുൻപ് ഇവിടെ പല കൊലപാതകങ്ങളും കണ്ണൂരും ഇവിടെയും ഒക്കെ നടന്നിട്ടുണ്ട്. തിരുവനന്തപുരത്ത് തന്നെ ശ്രീകാര്യത്ത് ഒരു ബി ജെ പി ആർ എസ് എസ് പ്രവർത്തകനെ അതിക്രൂരമായി വെട്ടിക്കൊന്നിട്ട് അധിക നാളായില്ല. എ റഹീം തിരുവനന്തപുരം പ്രദേശവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളായതുകൊണ്ട് സൂചിപ്പിച്ചു വന്നേ ഉള്ളൂ. അതുപോലെ ബി ജെ പി ആർ എസ് എസ് പ്രവർത്തകനായ ശ്രീ മനോജ്, അദ്ദേഹം മരിച്ചിട്ട് അദ്ദേഹത്തിന്റെ വാർഷികം കൂടിയാണ് ഇന്ന്. അദ്ദേഹം മരിച്ച ഒന്നാം വാർഷികത്തിന് പട്ടിയെ നായയെ കൊന്ന് കെട്ടിത്തൂക്കിയതാണ് ഡിവൈഎഫ്ഐക്കാർ, കണ്ണൂരിലെ ഡിവൈഎഫ്ഐക്കാർ ചെയ്തത്, സി പി എം കാർ ചെയ്തത്. ഇവിടെ ഇതിനു മുൻപും കൊലപാതകങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പല കുടുംബങ്ങളും അനാഥമായിട്ടുണ്ട്. അന്നൊന്നും ഒഴിയാത്ത ഈ കണ്ണീർ ഈ വെഞ്ഞാറമൂട് കേസിൽ ഇപ്പോൾ ഇങ്ങനെ വന്നു എന്ന് പറഞ്ഞാൽ അത് എന്ത് ന്യായമാണെന്ന് മനസ്സിലാകുന്നില്ല. കൊലപാതകം ഒരിക്കലും സംഭവിക്കാൻ പാടില്ല. എല്ലാ ജീവനും വിലയുണ്ട്. എല്ലാവരും കുടുംബാംഗങ്ങളാണ്, അല്ലെങ്കിൽ ഒരു കുടുംബത്തിന്റെ നെടുംതൂണായവരാണ് ഈ കൊല ചെയ്യപ്പെടുന്നത്. ഏറ്റവും ദുഃഖകരമായ കാര്യം, ഒരു കൊലപാതകത്തെയും ഒരു തരത്തിലും അത് ഏത് പാർട്ടിക്കാർ ചെയ്താലും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. പക്ഷേ ഈ ഒരവസരത്തിൽ ഇത്രയും വികാരാധീനനായ എ റഹീം ഇതിനു മുൻപ് ഒരുപാട് പേരുടെ കണ്ണീർ ഇവിടെ വീണത് ഓർക്കുന്നില്ലേ? ശരത്തിന്റെയും ശരത്ലാലിന്റെയും കൃപേഷിന്റെയും ഷുഹൈബിന്റെയും മാതാപിതാക്കളുടെയും കുടുംബാംഗങ്ങളുടെയും കണ്ണീർ താങ്കൾ കണ്ടില്ലേ? ഇതിനു മുൻപ് വെട്ടേറ്റു വീണ, ഹൃദയം പൊട്ടി മരിച്ച എത്രയോ ആളുകളുടെ ആ പേരും ആ അവരുടെ കുടുംബാംഗങ്ങളുടെ വേദനയുമൊന്നും താങ്കൾക്ക് കാണണ്ടേ? ഈ ചോദ്യം ഞങ്ങൾ ചോദിക്കുന്നതല്ല, പൊതുസമൂഹം ചോദിക്കുന്നതാണ്. ഒരിക്കലും കൊലപാതക രാഷ്ട്രീയത്തെ ഒരിക്കലും അംഗീകരിക്കാൻ പാടില്ല. വെഞ്ഞാറമൂടായാലും ഏത് നാട്ടിലായാലും മനുഷ്യജീവൻ ആണ് പിടഞ്ഞു വീഴുന്നത്, എത്രയോ കുടുംബങ്ങളാണ് അനാഥമാകുന്നത്. കൊലപാതക രാഷ്ട്രീയത്തിന് ഒരു അറുതി വരുത്തേണ്ടത് ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വങ്ങളാണ്. അണികളെ നിലയ്ക്ക് നിർത്തണം. ഈ വ്യക്തിവൈരാഗ്യവും പാർട്ടി വൈരവും ഒക്കെ ചേർത്ത് വെച്ച് ആളെ കൊല്ലാൻ എന്തിനാണ് നിങ്ങൾ ശ്രമിക്കുന്നത്? മറ്റുള്ളവരുടെ ചോര കൊണ്ട് നിങ്ങൾ എന്ത് രാഷ്ട്രീയമാണ് കളിക്കുന്നത്? നിങ്ങൾക്ക് എന്ത് നേട്ടമാണ് ഉണ്ടാകുന്നത്? നിങ്ങൾ ആരെയാണ് പ്രീതിപ്പെടുത്താൻ ഒരുങ്ങുന്നത്? ആരാണ് നിങ്ങൾക്ക് പിന്തുണ നൽകുന്നത്? ആരെയാണ് നിങ്ങൾ ഇല്ലാതാക്കുന്നത്? ഒരു സമൂഹത്തിൽ കൂടെ ജീവിക്കുന്ന ഒരുവനെയാണ് നിങ്ങൾ ഇല്ലാതാക്കുന്നത്. തലേദിവസം വരെ ഒരുമിച്ച് കളിചിരികൾ പറഞ്ഞ് സ്നേഹത്തോടെ കഴിഞ്ഞിരുന്ന പലരും പിറ്റേ ദിവസം മുതൽ ശത്രുക്കളായി മാറുകയും കൊലക്കത്തിക്കിരയാവുകയും ചെയ്യുന്ന എത്രയോ സംഭവങ്ങൾ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ എന്തിനാണ്? ഇതൊക്കെ ഇതിനാണോ രാഷ്ട്രീയം എന്ന് പറയുന്നത്? ആളെ കൊല്ലലാണോ രാഷ്ട്രീയം? അത് യൂത്ത് കോൺഗ്രസ്കാർ ചെയ്താലും സി പി എം കാർ ചെയ്താലും ഡിവൈഎഫ്ഐക്കാർ ചെയ്താലും ബി ജെ പിക്കാർ ചെയ്താലും ആര് ചെയ്താലും ലീഗുകാർ ചെയ്താലും ആര് ചെയ്താലും അത് ഒരിക്കലും ഒരു സമൂഹം അംഗീകരിക്കില്ല. ആരുടെയും വേദനയും ആരുടെയും ജീവൻ എടുക്കാനൊന്നും ആർക്കും അവകാശമില്ല. അതെല്ലാവരും മനസ്സിലാക്കുക. ശ്രീ എ റഹീം ഈ സഖാക്കന്മാരുടെ അല്ലെങ്കിൽ ഈ വ്യക്തികളുടെ ഒക്കെ മരണത്തിൽ തീർച്ചയായും എല്ലാവരും ദുഃഖിക്കുന്നു. പക്ഷേ ഇതിനു മുൻപും ദുഃഖമനുഭവിച്ച കണ്ണീർ വാർത്ത ഒരുപാട് പേരുണ്ട്. ജീവൻ നഷ്ടമായ ഒരുപാട് പേരുണ്ട്. മക്കളെ നഷ്ടപ്പെട്ട അമ്മമാരുണ്ട്. സഹോദരനെ നഷ്ടപ്പെട്ട സഹോദരിമാരുണ്ട്. ഭർത്താവിനെ നഷ്ടപ്പെട്ട ഭാര്യമാരുണ്ട്. നിരവധി അനവധി പേർ കണ്ണീരോടെ ഇന്നും കഴിയുന്നു. അതൊക്കെ ഇടയ്ക്ക് നോർത്താൽ നന്നായിരിക്കും. ചാനൽ ചർച്ചകളിൽ വന്ന് ഗദ്ഗദകണ്ഠനായി എന്തായാലും താങ്കളുടെ ആ ഒരു വികാരത്തെ മാനിക്കുന്നു. തീർച്ചയായും താങ്കൾക്ക് ദുഃഖമുണ്ടാകാം. പക്ഷേ ഒരു കാര്യം ഓർക്കുക, ദുഃഖവും വേദനയും വിഷമവും എല്ലാം മനുഷ്യർക്ക് എല്ലാവർക്കും ഒരുപോലെയാണ്. അവിടെ ജാതിയും മതവും രാഷ്ട്രീയവും ഒന്നുമില്ല എന്ന ഒരു സത്യം ഓർമ്മിപ്പിക്കണോ വേണ്ടയോ എന്നറിയില്ല. ഒരു പൊതുപ്രവർത്തകനാണ്, താങ്കൾക്ക് പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല. എങ്കിലും താങ്കളുടെ ആ വികാരാധീനമായ പ്രകടനം കണ്ടപ്പോൾ, അല്ലെങ്കിൽ താങ്കളുടെ ആ മനസ്സ് കണ്ടപ്പോൾ വെറുതെ ഈ ഒരു കാര്യം പറഞ്ഞു എന്ന് മാത്രമേ. കൊലപാതകവും കൊലപാതക രാഷ്ട്രീയവും കേരളത്തിൽ അവസാനിക്കണം. രാഷ്ട്രീയമായി അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകാം, പലതരത്തിലുള്ള ആദർശങ്ങൾ വച്ചു പുലർത്തുന്നവരാകാം, പക്ഷേ കൊല്ലും കൊലയും ഒന്നിനും ഒരു പരിഹാരമല്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വാർത്ത അവസാനിപ്പിക്കുന്നു. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.